ചെന്തെങ്ങിൻ കരിക്കു തോൽക്കും മുലകളുടെ രൂപഭംഗി സ്ത്രീയുടെ അഴകടയാളം മാത്രമല്ല, വികാരമുണരുമ്പോൾ ഇനി നോക്കിക്കൊള്ളൂ. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. എല്ലാവരും ബിംബവൽക്കരിച്ച് നടക്കുന്നത് പോലെ സ്ത്രീകളുടെ മുലകൾക്ക് പാലൂട്ടുക എന്നുള്ള കർത്തവ്യം മാത്രമല്ല ഉള്ളത്. സ്ത്രീകളുടെ മുലകൾ ഒരു സെക്കൻഡറി ലൈംഗിക അവയവം തന്നെയാണെന്ന കാര്യം വിസ്മരിക്കരുത്. മുലകൾ പാലൂടാൻ മാത്രമുള്ളതല്ല, സ്ത്രീകൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ചാറ്റ് ചെയ്യുമ്പോൾ ലൈംഗിക വികാരം അനുഭവപ്പെട്ടാൽ മുലകളിൽ ഉദ്ധാരണവും ഉത്തേജനവും ഉണ്ടാകും. ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗിക സുഖത്തിന്റെ താക്കോലാണ് മുലകൾ. സ്ത്രീകളുടെ മുലകൾ അറിയാതെന്ന പോലെ നോക്കി എല്ലാം ഊറ്റിക്കുടിക്കുന്ന പകൽ മാന്യന്മാരോട് സംസാരിച്ചു നോക്കിയാൽ ഇവരൊക്കെ സ്ത്രീകളുടെ മുലകളെ പറ്റി എത്രമാത്രം വൃത്തികേടുകളാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. സ്ത്രീകളുടെ മുലകൾ പുരുഷനെ ഏറ്റവും കൂടുതൽ ലൈംഗികമായി ആകർഷിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതിന്റെ ധർമ്മം എന്താണെന്ന് പലർക്കും യാതൊരു ധാരണയുമില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാലെന്ന പോലാണ് പലരുടെയും കാര്യം. പലരും കരുതി വെച്ചിരിക്കുന്നത് സ്ത്രീകളുടെ മുലകൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ മാത്രമുള്ളതാണ് എന്നാണ്. അല്ലേയല്ല, അവളിൽ വികാരത്തിന്റെ താക്കോലാണ് വിടം. സ്ത്രീകൾക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ, ചാറ്റ് ചെയ്യുമ്പോൾ ലൈംഗിക വികാരം അനുഭവപ്പെട്ടാൽ മുലകൾ ഉത്തേജിപ്പിക്കപ്പെടും. മുലകളിലാകെ ഒരു പ്രസരിപ്പുണ്ടാവുകയും മുല കുറച്ച് കനം വെച്ചതുപോലെയുമൊക്കെ ഉള്ള ഫീലിംഗ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ മുലകളെ സെക്കൻഡറി ലൈംഗിക അവയവം എന്ന് വിശേഷിപ്പിക്കാം. ക്രിസരിയെ പോലെ ധാരാളം നെർവ് എൻഡിങ് നിപ്പിൾ ഭാഗത്ത് അടങ്ങിയിരിക്കുന്നതിനാലാണ് മുലയുടെ നിപ്പിളിൽ തൊടുമ്പോൾ ലൈംഗികപരമായ വികാരം ഉണ്ടാകുന്നത്. മുലയിൽ ചെറിയ രീതിയിലുള്ള ലവ് ബൈറ്റുകൾ കൊടുക്കുന്നത് സ്ത്രീകളെ ഉത്തേജിപ്പിക്കുന്നു. തങ്ങളുടെ പാർട്ട്ണർ തങ്ങളോട് മുലകളെ പറ്റി നല്ലത് പറയുന്നത് അവളെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ വിഡ്ഢികൾ അവളുടെ മുലകളെ പറ്റി സംസാരിക്കുമ്പോൾ അവൾക്ക് കലി കയറുന്നു. ചില പുരുഷന്മാരുടെ സ്വഭാവം അവർ സ്വന്തം ഭാര്യയോട് അവളുടെ മുലകളെ പുകഴ്ത്തി പറയാതെ നാട്ടിലുള്ള ബാക്കി സകല പെണ്ണുങ്ങളുടെയും മുല നോക്കി അവരെ കമന്റടിച്ച് നടക്കുമെന്നുള്ളതാണ്. മുലകൾ എന്നത് സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കൂട്ടുന്ന ഒന്നാണ്. നല്ല ഷേപ്പ് ഉള്ള മുലകൾ സ്ത്രീകളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്നു. അതിനാൽ തന്നെ ചെറിയ മുല ഉള്ളവർ കോൺഫിഡൻസ് കൂട്ടാനായി പാഡഡ് ബ്രാകൾ ഇടുന്നതായി കാണാം. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചവർക്ക് സർജറി കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസിന് കുറയാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നല്ല വാക്കുകൾ പറഞ്ഞു കോൺഫിഡൻസ് കൊടുക്കുക എന്നത് പങ്കാളിയുടെ ഉത്തരവാദിത്തമാണ്. ലിംഗത്തിന് സൈസ് കുറവാണ് എന്ന് പറഞ്ഞു പലരും വിഷമിക്കാറുണ്ട്. ഇതുപോലെ തന്നെ മുലകളുടെ സൈസ് കുറവാണ് എന്ന് പറഞ്ഞ് പല സ്ത്രീകളും ദുഃഖിക്കാറുണ്ട്. ഇങ്ങനെ ദുഃഖിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ പങ്കാളികൾ നല്ല രീതിയിലുള്ള മാനസിക സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അല്ലാതെ നിന്റെ മുലക്ക് സൈസില്ല, ഷേപ്പില്ല എന്ന് പറഞ്ഞ് കളിയാക്കരുത്. ഇത് ഒരു സ്ത്രീയെ മാനസികമായി ബാധിക്കുന്നു. മുലകളിൽ അടങ്ങിയിരിക്കുന്നത് ഫാറ്റ് ടിഷ്യൂസ് ആണ്. അതിനാൽ തന്നെ നമുക്ക് തടി കൂടുമ്പോൾ മുലകളുടെ വലിപ്പം കൂടുകയും നമ്മുടെ ശരീരത്തെ ഫാറ്റ് കുറയുമ്പോൾ മുലകളുടെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. എന്തരം എക്സസൈസ് ചെയ്യുമ്പോഴും സ്പോർട്സ് ബ്രാ ഉപയോഗിക്കുന്നത് മുലകളെ സംരക്ഷിക്കുന്നു. പുരുഷന്മാരുടെ സഹിക്കാനാവാത്ത ഒരു പെരുമാറ്റമാണ് മുലനോട്ടം. സ്ത്രീകൾക്ക് അവരുടെ പങ്കാളി അല്ലാത്ത ഒരാൾ അവളുടെ മുലകളിൽ നോക്കുന്നത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ മുലയിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഭയപ്പെടുകയും കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്നതായും കാണുന്നു. മിക്ക ആണുങ്ങളും വിചാരിക്കുന്നത് പെണ്ണുങ്ങൾ സൗന്ദര്യം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ മുലകളിലാണെന്നാണ്. വലുപ്പമില്ലാത്ത മാറിടങ്ങൾ കണ്ട് വിഷമിക്കേണ്ട, കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയാകും. വിവാഹശേഷം സ്തനങ്ങൾ വളരുമെന്ന പ്രചാരണത്തിന് പിന്നിൽ സത്യമുണ്ടോ? വസ്തുത ഇങ്ങനെ, വിവാഹശേഷം സ്ഥിരമായി മാറിടങ്ങളിൽ ലൈംഗിക മർദ്ദനം ഏൽക്കുന്നത് വഴി സ്തനവലുപ്പം കൂടുമോ? ഇതിൽ തെല്ല് സത്യമില്ലാതില്ല. എന്നാൽ അതുപോലും അറിയാത്ത പല വിരുദ്ധന്മാരും നമ്മുടെ ഇടയിലുണ്ട്. സ്ത്രീ സൗന്ദര്യം നിർണയിക്കുന്നതിൽ സ്തനങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സ്തനങ്ങൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. എന്നാൽ പല സ്ത്രീകളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് മാറിടങ്ങളുടെ വലിപ്പക്കുറവ്. തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വലിപ്പമില്ലാത്തതാണ് ഭൂരിപക്ഷം സ്ത്രീകളും പ്രശ്നമായി കാണുന്നത്.
സ്തനങ്ങൾക്ക് വലുപ്പം കുറവായതിനാൽ തങ്ങൾക്ക് സൗന്ദര്യം പോരെന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും പരാതിപ്പെടുന്ന സ്ത്രീകളും കുറവല്ല. യുവതികൾക്ക് അപ്പോഴും ആശ്വാസമാകുന്ന ഒരു പ്രതീക്ഷയാണ് വിവാഹശേഷം മാറിടങ്ങൾ വളരുമെന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും തുറന്നു പറയാനും യുവതികൾ തയ്യാറായി തുടങ്ങി. വിവാഹശേഷം വലുപ്പം കൂടുമെന്ന പഴയ തലമുറയുടെ വിശ്വാസം വെറും പാഴ്വാക്കാണ് എന്നതായിരുന്നു സൈബർ ലോകത്തെ ചർച്ചകൾ. എന്നാൽ പണ്ടുള്ളവർ പറഞ്ഞത് വെറും പാഴ്വാക്കല്ലെന്നാണ് ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നത്. വിവാഹശേഷം മാറിടങ്ങളുടെ വലിപ്പം വർദ്ധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞത് കൊണ്ട് മാത്രം മാറിടത്തിന്റെ വലുപ്പം കൂടണമെന്നില്ല. കഴിക്കുന്ന ഭക്ഷണവും മാനസികമായ സന്തോഷവുമെല്ലാം പ്രധാനമാണ്. ഗർഭകാലത്ത് ഹോർമോൺ വ്യത്യാസം കൊണ്ട് മാറിടത്തിന്റെ വലുപ്പം കൂടാം. പ്രസവശേഷവും മാറിടത്തിൽ കാര്യമായ മാറ്റമുണ്ടാകും. മുൻപ് ഉള്ളതിനേക്കാൾ മാറിടത്തിന് വലുപ്പം കൂടുന്നു. വിവാഹശേഷമുള്ള സന്തോഷകരമായ മൂഡ് വ്യത്യാസങ്ങൾ സ്ത്രീയുടെ ശരീരത്തിൽ ഹോർമോണൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതുതന്നെയാണ് മാറിടത്തിന്റെ വലുപ്പം വർദ്ധിക്കാനുള്ള കാരണവും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അമ്മമാർ വിവാഹശേഷം മാറിടത്തിന്റെ വലുപ്പം കൂടുമെന്ന് പറയുന്നത്. വിവാഹം സ്തനവളർച്ച വർദ്ധിപ്പിക്കുമെന്ന തിയറി ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് കൃത്യമായി അറിയില്ല. എന്നാൽ ആളുകൾ നൂറ്റാണ്ടുകളായി ഈ ആശയം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഒരു കുട്ടിയെ ഗർഭം ധരിക്കുകയോ പരമ്പരാഗത ശരീരഭാരം കൂട്ടുകയോ ചെയ്യുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം. ഇതിന് ഒരു യുവതി വിവാഹം കഴിക്കണം എന്നർത്ഥമില്ല എന്നാണ് ഈ തിയറിയെ എതിർക്കുന്നവർ പറയുന്നത്. വിവാഹം സ്തന വലുപ്പം വർദ്ധിപ്പിക്കില്ലെന്നും സ്തനങ്ങളുടെ വലിപ്പം വർദ്ധിക്കുക മറ്റു ചില ഘടകങ്ങളാണ് എന്നും ഇക്കൂട്ടർ പറയുന്നു. ആ വാദങ്ങൾ ഇങ്ങനെയാണ്. ഒരു സ്ത്രീയുടെ സ്തനങ്ങൾ ഗർഭകാലത്ത് സാധാരണയിലും വലുതാകാറുണ്ട്. ഇതിനുള്ള കാരണങ്ങളിൽ ഹോർമോൺ വ്യതിയാനങ്ങളും രക്തത്തിന്റെ അളവ് വർദ്ധിക്കുന്നതും ഉൾപ്പെടുന്നു. കൂടാതെ ശരീരം മുലയൂട്ടലിനായി സ്വയം തയ്യാറെടുക്കുന്നതാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചില ആളുകൾക്ക് അവരുടെ കപ്പ് വലുപ്പം ഒന്നോ രണ്ടോ മടങ്ങ് വർദ്ധിക്കുന്നതായി കണ്ടേക്കാം. സ്തനങ്ങൾക്ക് മാത്രമല്ല ശരീരത്തിനാകെ ഈ വലുപ്പ മാറ്റം സംഭവിക്കുമെന്നും ഇക്കൂട്ടർ പറയുന്നു. ആർത്തവവുമായി ബന്ധപ്പെട്ട് ഹോർമോൺ ഏറ്റക്കുറച്ചിലുകൾ സ്തന വളർച്ചയ്ക്കും ആർദ്രയ്ക്കും കാരണമാകും. ഈസ്ട്രജന്റെ വർദ്ധനവ് സ്തനനാളങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ആർത്തവത്തിന് ഏകദേശം 7 ദിവസത്തിന് ശേഷം പ്രോജസ്റ്ററോൺ അളവ് അവയുടെ ഉയരത്തിലെത്തുന്നു. ഇത് സ്തനഗ്രന്ഥികളിലെ വളർച്ചയ്ക്കും കാരണമാകുന്നു. മുലയൂട്ടൽ സ്തനങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കും. സ്തനങ്ങളിൽ പാൽ നിറയുമ്പോഴും കുഞ്ഞ് അത് കുടിച്ച ശേഷവും ദിവസം മുഴുവൻ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ചില ആളുകൾ അവരുടെ മുലയൂട്ടൽ പൂർത്തിയാകുമ്പോൾ അവരുടെ സ്തനങ്ങൾ സാധാരണയിലും ചെറുതാകാറുണ്ടെന്നും പരാതിപ്പെടാറുണ്ട്. ചില മരുന്നുകൾ കഴിക്കുന്നത് സ്തന വലുപ്പത്തിൽ നേരിയ വർദ്ധനവിന് കാരണമായേക്കാം. ഈസ്ട്രജൻ മാറ്റിസ്ഥാപിക്കൽ തെറാപ്പി, ജനന നിയന്ത്രണ ഗുളികകൾ എന്നിവ ഉദാഹരണം. ജനന നിയന്ത്രണ ഗുളികകളിൽ ഹോർമോണുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വളർച്ചയുടെ പ്രഭാവം ആർത്തവവുമായി ബന്ധപ്പെട്ട സ്തന വ്യതിയാനങ്ങൾക്ക് സമാനമായിരിക്കും. ചില ആളുകൾ ഗർഭനിരോധന ഗുളികകൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ സ്തനങ്ങളിൽ കൂടുതൽ വെള്ളം നിലനിർത്തുന്നതായി കണ്ടേക്കാം. ഇത് സ്തനങ്ങൾ അല്പം വലുതായി തോന്നാൻ ഇടയാക്കും. ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്തനങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റം പിന്നീട് ഗുളികകളുടെ ഉപയോഗം നിർത്തുമ്പോൾ പഴയ നിലയിലേക്ക് മാറും. ചില വ്യായാമങ്ങളും മാറിടത്തിന്റെ വലുപ്പം കൂട്ടാൻ സഹായിക്കാറുണ്ട്. പ്രത്യേകതരം പുഷ് അപ്പുകൾ, കൈകൊണ്ടുള്ള ഡംബൽ എക്സർസൈസുകൾ എന്നിവ സ്ഥിരമായി ചെയ്താൽ സൈസിൽ വ്യത്യാസവും ദൃഢതയും ഉണ്ടാകും. ഇന്ന് കോസ്മെറ്റിക് വിഭാഗത്തിൽ മാറിടത്തിന്റെ വലുപ്പം വർദ്ധിപ്പിക്കാനുള്ള സർജറികളും ലഭ്യമാണ്. എന്നാൽ എല്ലാത്തിനും ഉപരിയായി പ്രണയത്തിന്റെ മാനദണ്ഡം ശരീര സൗന്ദര്യമല്ലെന്ന് യുവതലമുറ മനസ്സിലാക്കണം. നിസ്വാർത്ഥമായ പ്രണയവും പരസ്പര വിശ്വാസവും ആഴത്തിലുള്ള മനസ്സിലാക്കലുമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം. ലൈംഗിക ആഗ്രഹം, മനസ്സിലെ ചിന്തകൾ കൊണ്ടും ബാഹ്യമായി ഇടപെടൽ കൊണ്ടും സ്ത്രീയിൽ പതുക്കെ കാമവികാരമുണരുന്നു. ഇണയുടെ സ്നേഹലാളനകളും സുരക്ഷിതമായ അന്തരീക്ഷവും ഇതിനു കാരണമാകുന്നു. സ്ത്രീയുടെ മാറിടങ്ങളിലും ഈ സമയത്തു കാര്യമായ വ്യത്യാസങ്ങളുണ്ടാകും. മാറിടങ്ങൾ കൂടുതൽ മൃദുവാകും. മാറിടങ്ങളും നിപ്പിളുമെല്ലാം ഏറെ സെൻസിറ്റീവ് ആകും. ഓവുലേഷന് സമയത്ത് സ്ത്രീയുടെ ലൈംഗിക താല്പര്യങ്ങൾ വർദ്ധിക്കും. ഇതു ഗർഭധാരണം സാധ്യമാക്കാനുള്ള പ്രകൃതിയുടെ തന്നെ വഴിയാണെന്ന് പറയേണ്ടി വരും. പങ്കാളിയുടെ ഇത്തരം താല്പര്യം വർദ്ധിക്കുന്നത് അറിയാൻ സാധിക്കും. ഇതുപോലെ ആ സമയത്ത് സ്ത്രീയുടെ സൗന്ദര്യവും ശരീരഗന്ധവുമെല്ലാം കൂടുതലാകും.
ഉത്തേജനം ഉണ്ടാകുമ്പോൾ യോനിയിൽ വഴുവഴുപ്പ് അനുഭവപ്പെടുകയും ബാഹ്യഭാഗങ്ങളിലേക്ക് വലിയ തോതിൽ രക്തം പമ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് സ്ത്രീയിൽ പ്രത്യേക ചൂടും ആവേശവും ഉണ്ടാക്കുന്നു. മുലക്കണ്ണുകൾ ഉദ്ധരിച്ചു വരികയും മാറിടങ്ങൾ വീർത്ത് കല്ലിക്കുകയും ഉത്തേജനത്തിന്റെ പ്രധാന ഭാഗമായ യോനീതളങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസരിയിലും ഉദ്ധാരണ അവസ്ഥ ഉണ്ടാകുന്നു. ബാഹ്യലീലകളിലൂടെ മാത്രമേ ഒരു സ്ത്രീ ശരിയായി ഉത്തേജിതയാവുകയുള്ളൂ. ഉത്തേജനം അതിന്റെ ഉച്ച അവസ്ഥയിൽ എത്തുകയും ശേഷം ലിംഗയോനി സംയോഗം നടക്കുകയും ആണ് വേണ്ടത്. അപ്പോൾ ശ്വാസനിശ്വാസ നിരക്ക് കൂടുകയും ശരീരമാകെ സുഖാനുഭൂതി പടരുകയും ചെയ്യുന്ന പൂർണ്ണ ലൈംഗിക വേഴ്ചയിൽ എത്തിച്ചേരുന്നു. രതിമൂർച്ച രതിസുഖത്തിന്റെ പാരമ്യ ഘട്ടമാണിത്. സ്ത്രീക്ക് ആന്തരികമായ സുഖാനുഭൂതി ഉണ്ടാകുകയും ഹൃദയമിടിപ്പ് കൂടുകയും ശരീരം വലിഞ്ഞു മുറുകുകയും പ്രത്യേകിച്ച് യോനീപേശികൾ മുറുകുകയും ചെയ്യുന്നു. സ്ത്രീ നേരിയ മയക്കത്തിൽ എത്തുന്നു. സ്ത്രീക്ക് രണ്ടു തരത്തിൽ രതിമൂർച്ച ഉണ്ടാകുന്നു, യോനി നാളം വഴിയും ക്രിസരി വഴിയും. ചില സ്ത്രീകളിലെ മുലകണ്ണുകൾ ഉത്തേജിപ്പിച്ചു രതിമൂർച്ചയിൽ എത്തിക്കാം. തിരിച്ചിറക്കും. രതിമൂർച്ചയുണ്ടായതിനു ശേഷം ഉത്തേജനത്തിനു മുന്നേയുള്ള അവസ്ഥയിലേക്ക് ശരീരം തിരിച്ചു വരുന്നു. ഇണയുടെ ലാളനകൾ ഏറ്റുവാങ്ങി തൊട്ടിരുമ്മി കിടക്കാൻ സ്ത്രീകൾ ഈ ഘട്ടത്തിൽ വല്ലാതെ ആഗ്രഹിക്കും. അതവർക്ക് മിക്കവാറും നിഷേധിക്കപ്പെട്ട കനിയാണ്. ഒരു മാസം സ്ത്രീയിലെ മാറിടങ്ങള് പല രീതിയില് പല ആകൃതിയിൽ മാറുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അവർക്ക് സൗന്ദര്യം കൂടും. സ്ത്രീ ശരീരത്തിലെ ഹോർമോണ് പ്രവർത്തനങ്ങൾ ഏറെ നടക്കുന്നുണ്ട്. പുരുഷ ശരീരത്തെ അപേക്ഷിച്ച് ഹോർമോണ് പ്രക്രിയകള് കൂടുതല് നടക്കുന്നത് സ്ത്രീ ശരീരത്തില് തന്നെയാണ്. സ്ത്രീയില് ആർത്തവമെന്ന പ്രക്രിയ നടക്കുന്നതു മുതല് മെനോപോസ് വരെയും കൂടുതല് ഹോർമോണ് പ്രവർത്തനങ്ങള് നടക്കുന്നുമുണ്ട്. ഇത്തരം ഹോർമോണ് പ്രവർത്തനങ്ങള് സ്ത്രീയുടെ ശരീരത്തെയും സ്വാധീനിക്കുന്നു. ഇത്തരം മാറ്റങ്ങള് പ്രകടമായി കണ്ടുവരുന്നത് സ്ത്രീയുടെ മാറിടങ്ങളിലാണ്. ആർത്തവത്തോടും ഓവുലേഷനോടുമനുബന്ധിച്ച് ഇത്തരം മാറ്റങ്ങള് ഏറെ പ്രകടമായി തോന്നും. ഒരു മാസത്തില് സ്ത്രീയുടെ മാറിടത്തില് പല മാറ്റങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. ആർത്തവം നടക്കുന്ന ഓവുലേഷന് നടക്കുന്ന സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങള് കൂടുതല് പ്രകടമെന്ന് പറയാം. ഒരു മാസത്തില് സ്ത്രീയുടെ മാറിടങ്ങളില് വരുന്ന മാറ്റങ്ങള് പലതാണ്. ആർത്തവ തുടക്കത്തില് മാറിടങ്ങളില് പൊടുന്നനെ മാറ്റങ്ങൾ ഉണ്ടാകും. ചില വരണ്ട പാടുകള് കണ്ടുവരും. മാറിടത്തിലെ മിൽക്ക് ഗ്ലാൻഡുകള് വികസിക്കുന്നതിനാല് മാറിടത്തിന് വീർമ അനുഭവപ്പെടും. അത് ഗർഭധാരണത്തിനായി ശരീരം തയ്യാറെടുക്കുന്നതിന്റെ ലക്ഷണം കൂടിയാണ്. മുന്നോടിയായി ഹോർമോണ മാറ്റങ്ങള് കാരണം മാറിടങ്ങളില് വേദന അനുഭവപ്പെടുന്നതും സാധാരണയാണ്. മാറിടത്തിലെ ഇത്തരം മാറ്റങ്ങൾ ആർത്തവശേഷം ഗർഭധാരണം നടക്കുന്നില്ലെന്ന് ശരീരം തിരിച്ചറിയുമ്പോൾ മാറുകയും ചെയ്യും. ആർത്തവ ദിനങ്ങളുടെ അവസാനത്തോടനുബന്ധിച്ച് മാറിടങ്ങളുടെ കൂടിയ വലിപ്പം കുറയും. അതായത് സാധാരണ വലിപ്പത്തിലേക്കെത്തുമെന്നതാണ് വാസ്തവം. ആർത്തവ സമയത്ത് വർദ്ധിച്ച ഈസ്ട്രജന് പ്രൊജസ്ട്രോള് ഹോർമോണുകള് കുറയുന്നതാണ് കാരണം. ഇതാണ് മാറിടങ്ങളുടെ യഥാർത്ഥ വലിപ്പം. അതായത് ഇത്തരം ദിവസങ്ങളിലാണ് മാറിടങ്ങളെ യഥാർത്ഥ വലിപ്പവും ആകൃതിയും സ്വീകരിക്കുന്നത്. ഹോർമോണ് മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. മൂന്നാമത്തെ ഘട്ടമെന്നത് ഓവുലേഷൻ അടുത്തെത്തുമ്പോൾ വരുന്നതാണ്. ഫോളിക്യുലാര് പേസ് എന്ന ഘട്ടം ആർത്തവശേഷം പന്ത്രണ്ടാമത്തെ ദിവസത്തിലായിരിക്കും. ഈ ഘട്ടത്തിൽ ഈസ്ട്രജന് വർദ്ധിക്കും. മാറിടങ്ങൾ കൂടുതൽ ഉയർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടും. ഇതിന് കാരണം ഈസ്ട്രജന് ഹോർമോണുകൾ തന്നെയാണ്. ഇത് ചർമ്മത്തിന്റെ ഇലാസ്റ്റിക് സ്വഭാവം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. ഇത്തരം വ്യത്യാസം മാറിട ഏകദേശം 25 മിനിറ്റ് വരെ പൂർവകേളി നടത്തുന്നതിലൂടെ സുഖം ഇരട്ടിയാക്കാൻ സാധിക്കുന്നു. ലിംഗപ്രവേശം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സ്തന്യെട്ടുകള് വലുതാകുന്നതും യോനിയിലെ നനവും അവളെ ശാരീരികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണ്. എങ്കിലും ലിംഗപ്രവേശത്തിന് മാനസികമായ തയ്യാറെടുപ്പും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ സിഗ്നല് നൽകിയ ശേഷം ലിംഗം പ്രവേശിപ്പിക്കുന്നത് സുഖകരമായ കേളി സാധ്യമാക്കുന്നു. ലിംഗപ്രവേശത്തിനു ശേഷം പുരുഷന് ആവേശത്തിന് അടിപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീയ്ക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം ലൈംഗിക ബന്ധം മുന്നോട്ടു കൊണ്ടുപോകാന്. അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നതിന് മുമ്പേ തനിക്ക് സ്കലനം സംഭവിക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിനിട നൽകാതെ ലിംഗം യോനിയിൽ നിന്ന് പുറത്തെടുക്കണം. അപ്പോഴത്തെ ആവേശം ഒന്നടങ്ങിയതിനു ശേഷം വീണ്ടും ലിംഗം പ്രവേശിപ്പിച്ച് കേളി തുടരാം. രണ്ടുപേർക്കും ഒരേ സമയം രതിമൂർച്ച വരണമെന്നില്ല. എങ്കിലും അതിന് ശ്രമിക്കുകയാണ് വേണ്ടത്. ഓവുലേഷന് സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്ന വഴികള്. ഓവുലേഷന് എന്നത് സ്ത്രീ ശരീരത്തിലെ പ്രധാന പ്രക്രിയയാണ്.
ആർത്തവവും ഓവുലേഷനും സ്ത്രീയെ പ്രത്യുൽപാദനത്തിന് പ്രാപ്തയാക്കുന്നത് മാത്രമല്ല പ്രായപൂർത്തിയായ ആരോഗ്യകരമായ സ്ത്രീ ശരീര ലക്ഷണം കൂടിയാണ്. ആർത്തവത്തെ തുടർന്നാണ് ഓവുലേഷന് നടക്കുക. എന്നാൽ ആർത്തവം സംഭവിച്ചാലും ചിലപ്പോൾ അപൂർവമായി ഓവുലേഷന് നടക്കാത്ത അവസ്ഥകളും ഉണ്ടാകും. ഓവുലേഷന് എന്നത് പ്രധാനമാകുന്നത് സ്ത്രീ ഗർഭം ധരിക്കാന് കൂടിയുള്ള ഒരു പ്രക്രിയയായത് കൊണ്ടാണ്. അണ്ഡം ജീവനോടെയുള്ള ഈ 24 അല്ലെങ്കിൽ 36 മണിക്കൂറിൽ മാത്രമാണ് ഗർഭധാരണ സാധ്യതയുള്ളത്. അതായത് ഓവുലേഷന് നടക്കുന്ന സമയം. ഈ സമയം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെടുന്നത് ഇതിനാല് തന്നെ ഗർഭധാരണത്തിന് പ്രധാനവുമാണ്. പുരുഷന്റെ ബീജം 5 മുതൽ 7 വരെ ദിവസം വരെ ജീവനോടെയുണ്ടാകും. ഇതിനാല് ഓവുലേഷന് മുൻപായി ബന്ധപ്പെട്ടാലും ബീജം ജീവനോടെയെങ്കിൽ ഗർഭധാരണം സാധ്യമാകും. ഓവുലേഷന് അറിഞ്ഞ് ബന്ധപ്പെടേണ്ടത് ഗർഭധാരണത്തിന് പ്രധാനമാണ്. ഓവുലേഷന് തിരിച്ചറിയാന് സാധിക്കുന്ന മെഡിക്കൽ വഴികള് ഇപ്പോൾ ലഭ്യമാണ്. ഓവുലേഷന് കിറ്റാണ് ഒരു വഴി. ഇതിലെ ല്യൂട്ടിനൈസിംഗ് ഹോർമോൺ അളവ് നോക്കിയാണ് ഓവുലേഷന് കണക്കാക്കുന്നത്. ഈ ഹോർമോൺ അളവ് ഉയർന്നാല് അടുത്ത 36 മണിക്കൂറില് ഓവുലേഷന് നടക്കുമെന്നതിന്റെ സൂചനയാണിത്. ഓവുലേഷന് കണ്ടെത്തുവാന് സാധിക്കുന്ന ഓവുലേഷന് കിറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇതല്ലാതെ ഉമിനീര് പരിശോധന വഴിയും രക്തപരിശോധന വഴിയുമെല്ലാം ഇത് തിരിച്ചറിയാം. രക്തത്തിലും ഉമിനീരിലുമുള്ള ഹോർമോണ സാന്നിധ്യമാണ് ഇതിനു കാരണം. രക്തത്തിലെ പ്രോജസ്ട്രോള് ഹോർമോണും ഉമിനീരിലെ ഈസ്ട്രജന് ഹോർമോണുമാണ് ഇതിന് സഹായിക്കുന്നത്. സ്ത്രീകൾക്ക് സെർവിക്കല് മ്യൂഗസിന്റെ അളവ് നോക്കി ഓവുലേഷന് സമയം കണ്ടെത്താം. സ്ത്രീയിൽ ഓവുലേഷന് അടുക്കുമ്പോൾ യോനീസ്രവവും വർദ്ധിക്കും. ശരീരം ഗർഭധാരണത്തിന് ഒരുങ്ങിയെന്നതിന്റെ സൂചന കൂടിയാണിത്. ഈ സമയത്ത് കൂടുതൽ കട്ടിയുള്ള മുട്ടയുടെ വെള്ള പോലെയുള്ള യോനീസ്രവമാണ് ശരീരം ഉൽപ്പാദിപ്പിക്കുക. ഓവുലേഷന് നടക്കുന്നുവെന്നതിന്റെ ഒരു പ്രധാന അടയാളം കൂടിയാണിത്. യോനീസ്രവം ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദന ശേഷിയുള്ള, അതായത് ഓവുലേഷന് നടക്കുന്ന ദിവസം ബന്ധപ്പെട്ടാൽ നടന്നാല് ഗർഭധാരണം നടക്കുമെന്ന് ഏകദേശം ഉറപ്പു നൽകുന്ന ഒന്നുകൂടിയാണ്. യോനീസ്രവ പരിശോധന സ്ത്രീക്ക് തന്നെ തിരിച്ചറിയാന് സാധിക്കുന്ന പരിശോധന നടത്താവുന്നതാണ്. യോനീസ്രവം എടുത്ത് ഇരുവിരലുകളില്, അതായത് തള്ളവിരല്, ചൂണ്ടുവിരല് എന്നിവക്കിടയില് പിടിച്ചു വിരലുകള് മെല്ലെ അകറ്റുക. ഇവ വിട്ടുപോകാതെ വലിയുകയാണെങ്കില്, അതായത് പശിമ കൂടുതലുള്ളതെങ്കില് ഇത് ഓവുലേഷന് നടക്കുന്ന ദിവസമാണ്. ഈ സമയത്ത് സ്ത്രീ ശരീരത്തിലെ താപനില വർദ്ധിക്കുന്നു. സാധാരണയില് കവിഞ്ഞ താപനില ഈ സമയത്ത് പതിവാണ്. ഇത് മറ്റൊരു ലക്ഷണമായി എടുക്കാം. ബേസല് ബോഡി ടെമ്പറേച്ചർ അഥവാ BBT എന്നതാണ് വർദ്ധിക്കുക. എന്നാൽ ഓവുലേഷന് നടക്കുന്ന ദിവസമാകും ഇത് വർദ്ധിക്കുക. പ്രോജസ്ട്രോണ് ഹോർമോണ് വർദ്ധിക്കുന്നതാണ് ഇതിനു കാരണമായി പറയുന്നത്. ചില സ്ത്രീകളില് ഓവുലേഷന് നടന്നു തൊട്ടു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഇതുപോലെ ചില സ്ത്രീകൾക്ക് വയറിന്റെ ഒരു വശത്തായി വേദനയുണ്ടാകും. ഇത് എല്ലാ വിഭാഗം സ്ത്രീകളിലും അനുഭവപ്പെടുകയുമില്ല. ഏതാണ്ട് 20% സ്ത്രീകളില് മാത്രമാണ് ഇത് അനുഭവപ്പെടുക. സ്ത്രീയുടെ മാറിടങ്ങളിലും ഈ സമയത്തു കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാറിടങ്ങള് കൂടുതൽ മൃദുവാകും. മാറിടങ്ങളും നിപ്പിളുമെല്ലാം ഏറെ സെൻസിറ്റീവ് ആകും. ഓവുലേഷന് സമയത്ത് സ്ത്രീയുടെ സെക്സ് താല്പര്യങ്ങള് വർദ്ധിക്കും. ഇത് ഗർഭധാരണം സാധ്യമാക്കാനുള്ള പ്രകൃതിയുടെ തന്നെ വഴിയാണെന്ന് പറയേണ്ടി വരും. പങ്കാളിയുടെ ഇത്തരം താല്പര്യം വർദ്ധിക്കുന്നത് അറിയാന് സാധിക്കും. ഇതുപോലെ ആ സമയത്ത് സ്ത്രീയുടെ സൗന്ദര്യവും ശരീരഗന്ധവുമെല്ലാം കൂടുതലാകും. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.